हाय फ्रेंड्स एल वीडियो स्वागत इन या तेरे टॉपिक रूफिंग षीटुमी बंदूफिंग वर्कुमें बंद वीडियो मुझे श्रद्धि इीट सेलक्षन स्ट्रक्चरल सेलक्षन अब अईस कालकुलेशन इत्र क्यों ई वीडियो चर्चा उद्देशिक वीडियो इष्टा विचार वीडियो साधारण रीती नाफिंग वर्क क എന്താണ് വീടിന്റെ ഫ്രണ്ട് കാർപോർച്ചിനു വേണ്ടി അല്ലെങ്കിൽ മുകളിൽ പൂർണ്ണമായും പഴയ ഓട് മാറ്റി പുതിയ ഇപ്പോൾ പുതിയത്തെ ഒരു രീതിയാണ് ഓടൊക്കെ മാറ്റി റൂഫിംഗ് ഷീറ്റ് സ്ട്രക്ചറൽ രീതിയിൽ നിർമ്മിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ പുതിയ ഒരു കോൺക്രീറ്റ് ബിൽഡിംഗിന് പകരം തന്നെ റൂഫിംഗ് വർക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്ട്രക്ചറൽ ബിൽഡിംഗ് തന്നെ നമ്മൾ നിർമ്മിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ കാർപോർച്ചിനു വേണ്ടിയിട്ട് അതേപോലെ തന്നെ പുതിയ പുതിയ മോഡലുകൾക്ക് വേണ്ടിയിട്ട് ഭംഗി വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ റൂഫിംഗ് വർക്കുകൾ നിലവിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് കാൽക്കുലേഷൻ ഇത് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ആദ്യം നമുക്ക് തുടങ്ങുന്നത് റൂഫിംഗ് ഷീറ്റിനെ കുറിച്ച് തന്നെ നമുക്ക് തുടങ്ങാം സാധാരണ രീതിയിൽ ചെറിയൊരു വർക്കിന് വേണ്ടി സിമ്പിളായിട്ടൊരു വർക്ക് എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ സിറ്റൗട്ടിൽ നമുക്ക് വെള്ളം ഉള്ളിലേക്ക് കയറുന്നതിന് വേണ്ടി ചെറിയൊരു 3 ഫീറ്റ് അല്ലെങ്കിൽ ഒരു 4 ഫീറ്റ് നമ്മുടെ ഫ്രണ്ടിലേക്ക് വെള്ളം ഉള്ളിലോട്ട് കയറാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു പിന്നെ സൺഷെയ്ഡ് പോലെ റൂഫിംഗ് വർക്കുകൾ ചെയ്യുന്നുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഷീറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ 0.30 വളരെ നേരിയ തരത്തിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള നമുക്ക് അധികം ടെൻഷനൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ സിമ്പിൾ വർക്കിന് വേണ്ടി നമുക്കത് ചെയ്യാം കോസ്റ്റൊന്നും ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് ബോൾട്ട് ചെയ്ത് നമുക്കത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തിരഞ്ഞെടുക്കാം അതിൻ്റെ കോസ്റ്റൊക്കെ ആണെങ്കിൽ നമുക്കൊരു റണ്ണിങ് ഫീറ്റ് അതല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റിന് ഒരു 85 രൂപ അല്ലെങ്കിൽ ഒരു 100 രൂപ വരെയുള്ള സ്ക്വയർ ഫീറ്റ് കാൽക്കുലേഷനിൽ മെറ്റീരിയൽ കോസ്റ്റ് അടക്കം ചെയ്യുന്ന രീതിയിൽ കണ്ടുവരുന്നുണ്ട് അതൊക്കെ ഒരു സിമ്പിളായിട്ട് വർക്കാണ് ശരിക്കും ഇതിൻ്റെ ഹെവി ആയിട്ടുള്ള രീതിയിലേക്ക് പോകുമ്പോൾ ഉദാഹരണം വീടിൻ്റെ മുകളിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് എങ്കിൽ മസ്റ്റായും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാര്യം നമ്മൾ റൂഫിംഗ് വർക്കാണ് കാറ്റത്ത് എന്തെങ്കിലും സാധ്യത ഒരുപാട് വലിയ ഹെവി കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് പാറിപ്പോകാനും അതല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ മൊത്തത്തിലുള്ള ഭാവിയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ എന്തുമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ട്രക്ചർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് സ്ട്രോങ് ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് നമ്മൾ വീടിൻ്റെ മുകളിലാണ് നമ്മൾ റൂഫിംഗ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായും 2nd ഫ്ലോർ ആണ് ഹൈറ്റ് കൂടും ഒരാൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കൂടെ പോകാൻ ഒരു 10-13 അടി ഹൈറ്റൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും അങ്ങനെയാകുമ്പോൾ അതിൻ്റെ കോസ്റ്റ് അതിൻ്റെ കോസ്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ മിനിമം 2.5 ഇഞ്ച് റൗണ്ട് GI പൈപ്പ് മിനിമം തിരഞ്ഞെടുക്കേണ്ടതാണ് അതല്ലെങ്കിൽ 4 ഇഞ്ച് സ്ക്വയർ ആയിട്ടുള്ളത് അതിന് പുറമേ ഇത് ബോൾട്ട് ചെയ്തതിന് ശേഷം അതല്ലെങ്കിൽ താഴെ നിന്നാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇത് കോൺക്രീറ്റ് ഒരു 1 മീറ്ററെങ്കിലും താഴ്ചയിൽ ഇത് കോൺക്രീറ്റ് ചെയ്യുക മുകളിലാണെങ്കിൽ ബോൾട്ട് ചെയ്തതിന് ശേഷം നല്ലൊരു കോളം കോൺക്രീറ്റ് കോളം നമ്മളിവിടെ നിർമ്മിക്കുക അപ്പോൾ പോസ്റ്റ് സ്ട്രോങ് ആയി ഇനി അതിന് മുകളിലുള്ള സ്ട്രക്ചർ വേണം ഇതിൻ്റെ മുകളിലുള്ള സ്ട്രക്ചർ നിർമ്മിക്കുമ്പോൾ കറക്റ്റ് ഈക്വൽ ഡിവൈഡിങ്ങിൽ തന്നെയാണോ അതിൻ്റെ ട്രസ് അനലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ അതിന് മുകളിലുള്ള പിന്നെ പർളിൽ വെൽഡ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ കൃത്യമായിട്ടുള്ള കാൽക്കുലേഷന് തന്നെയാണോ ചെയ്തത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനുവേണ്ടി ഒരു എഞ്ചിനീയറുടെ സപ്പോർട്ട് നമുക്ക് വാങ്ങേണ്ടതാണ് അല്ലാതെ സുമാറ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് നമുക്കത് സിമ്പിളായിട്ടൊരു വർക്കായിരിക്കണം പക്ഷേ നാളെ അത് വലിയൊരു ബുദ്ധിമുട്ട് ആവാതിരിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ കറക്റ്റ് പ്ലാനോട് കൂടി തന്നെ വർക്ക് ചെയ്യുവാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പ്രിഫർ ചെയ്യുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു നമ്മൾ വർക്ക് കരാർ കൊടുത്തു പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിനോട് മുകളിൽ ഉപയോഗിക്കുന്ന സ്ട്രക്ചറൽ പൈപ്പിൻ്റെ ക്വാളിറ്റിയാണ് അത് തീർച്ചയായും 16 kg ക്വാളിറ്റിയിലുള്ള പൈപ്പുകൾ തന്നെ തിരഞ്ഞെടുക്കുക GP പൈപ്പാണ് നമുക്ക് ലഭിക്കുക GI പൈപ്പ് കുറച്ച് കോസ്റ്റ്ലിയാണ് GP ആയാലും കുഴപ്പമൊന്നുമില്ല ഷീറ്റിൻ്റെ താഴ്ഭാഗത്തായതുകൊണ്ട് തന്നെ അതിന് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്ട്രക്ചറൽ നിർമ്മിക്കുന്ന സമയത്ത് തന്നെ അതിന് മുകളിൽ ഒരു എപ്പോക്സി കോട്ട് ചെയ്യുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വെൽഡ് ചെയ്ത ഭാഗം മസ്റ്റായി കോട്ട് ചെയ്യുക അതല്ലെങ്കിൽ ഭാവിയിൽ തുരുമ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കുന്നത് റൂഫിംഗ് ഷീറ്റിൻ്റെ മില്ലിമീറ്റർ മൈക്രോണിൻ്റെ കണക്കാണ് അതിൻ്റെ തിക്നെസ് അതിൻ്റെ തിക്നെസ് മിനിമം 3.5 to 4.7 ഉള്ള ഷീറ്റ് മാർക്കറ്റിൽ ലഭ്യമാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് 0.40 ഷീറ്റ് അതല്ലെങ്കിൽ 4.7 ഷീറ്റാണ് ഞാൻ നിങ്ങളോട് പ്രിഫർ ചെയ്യുന്നത് ഈ ഷീറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് കളർ ചോയ്സും ഉണ്ട് റെഡ് കളർ ഗ്രീൻ ഗ്രേ ബ്ലൂ
അത് നമ്മളിഷ്ടത്തിനനുസരിച്ച് ബിൽഡിങ്ങിൻ്റെ മൊത്തത്തിലുള്ള ഒരു തീമിനെ ആശ്രയിച്ച് നമുക്കത് തിരഞ്ഞെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നല്ല ഭംഗിക്ക് വേണ്ടി നമുക്കത് തിരഞ്ഞെടുക്കാം. അതുപോലെ ഇതിൻ്റെ പാത്തി പാത്തി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം തിരഞ്ഞെടുക്കേണ്ടത് സ്ക്വയർ പാത്തി തന്നെ തിരഞ്ഞെടുക്കുക. ഹാഫ് മൂൺ പാത്തി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് കുറേ വർഷങ്ങൾക്ക് ശേഷം കാലാവസ്ഥ വ്യത്യാസത്തിന് വ്യതിയാനത്തിനൊക്കെ അനുസരിച്ച് അതിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് സ്ക്വയർ പാത്തി തന്നെ യു പി വി സിൻ്റെ സ്ക്വയർ പാത്തി തന്നെ ഒരുപാട് കമ്പനിയുടെ സ്ക്വയർ പാത്തി ലഭിക്കും. അതിൽ യു പി വി സിയുടെ സ്ക്വയർ പാത്തി തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അതിൽ കളർ അവൈലബിൾ ആണ്, ഗ്രേ കളർ, വൈറ്റ് കളർ അവൈലബിൾ ആണ്. അതിൽ ഏത് കളർ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ ഇതിൻ്റെ പേയ്മെൻറ്റിലേക്ക് പോവുകയാണ്. നമ്മൾ വർക്ക് ഫിനിഷായി, ഇതിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെയാണ് ഇത് കാൽക്കുലേഷൻ ചെയ്യുക? സാധാരണ രീതിയിൽ നമ്മൾ നീളവും വീതിയും നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ ഫീറ്റ് ഏരിയ നമുക്ക് ലഭിക്കും. ആ ഒരു ബേസിലാണോ ഇതിൻ്റെ കാൽക്കുലേഷൻ ലേബർ കോസ്റ്റ് കാൽക്കുലേഷൻ ചെയ്യുന്നത്? തീർച്ചയായും അതുപോലെ തന്നെയാണ്. ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ വീടിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ സ്ട്രക്ചർ ചെറിയ രീതിയിൽ ബിൽഡിംഗ് എടുത്തതെങ്കിൽ അതിൻ്റെ വർക്ക് കഴിയുമ്പോൾ നമ്മൾ സ്ക്വയർ ഫീറ്റ് കാൽക്കുലേഷൻ ചെയ്യുന്നത് താഴ്ഭാഗത്തുള്ള പ്ലിൻത് ഏരിയ കാൽക്കുലേഷൻ ചെയ്തിട്ടല്ല, മറിച്ച് ഇതിൻ്റെ മുകളിലുള്ള പ്ലിൻത് ഏരിയയും താഴ്ഭാഗത്തുള്ള ഏരിയയും സെയിം ആയിരിക്കും. പുറമേ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാകും, കാരണം ഇതിന് സ്ലോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് അഡീഷണലായി 1 മീറ്റർ പുറത്തോട്ടേക്ക് സൺസൈഡ് പോലെ കൊടുത്തിട്ടുമുണ്ടാകും. അപ്പം ഇതിൻ്റെ കാൽക്കുലേഷൻ മൊത്തത്തിൽ സ്ക്വയർ ഫീറ്റ് ഏരിയ കൂടുവാനുള്ള സാധ്യതയുണ്ട്. അത് ഒന്ന് ശ്രദ്ധിച്ച് കാൽക്കുലേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയാണ്? ഇതിൻ്റെ പ്രൈസ് നമുക്ക് നോക്കാം. സാധാരണ രീതിയിൽ ചെറിയൊരു വർക്കുകളൊക്കെ ആണെങ്കിൽ മിനിമം സ്ക്വയർ ഫീറ്റിന് മെറ്റീരിയൽ അടക്കം 100 രൂപയാണ്. 100 രൂപ മുതൽ 270 രൂപ വരെയുള്ള വർക്കുകൾ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കാം, ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം. എന്തിരുന്നാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ. അതിൻ്റെ റീപ്ലൈ തരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.